തീർച്ചയായിട്ടും അവർ കണക്കാക്കിയിരുന്നത് അവർ ട്രെയിൻ ചെയ്ത അഫ്ഗാൻ ഫോഴ്സസ് താലിബാനെ റെസിസ്റ്റ് ചെയ്യുമെന്നായിരുന്നു. അവർ അവർ തമ്മിലൊരു യുദ്ധം ഒരു 30-60 ദിവസം നടക്കും എന്നായിരുന്നു അമേരിക്കയുടെ കാൽക്കുലേഷൻ. അവിടെയാണ് തെറ്റിപ്പോയത്. ഈ അഫ്ഗാൻ സോൾജിയേഴ്സ് ഒന്നും ഒരു വെടിപോലും വെച്ചില്ല താലിബാനെ, അവരെ സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഈ ഓടിപ്പോയത് ഒരു പ്രത്യേക വിഭാഗമാണ്, അത് അമേരിക്കയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നവരും അവർക്ക് അതുപോലെ അമേരിക്കൻ വിസയുള്ളവരുമായിട്ടുള്ള ധാരാളം ആളുകൾ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. അവരാണ് പരിഭ്രാന്തിയിലായത്. കാരണം അവർ വിചാരിച്ചത് അവർ പോയില്ലെങ്കിൽ അവരെ താലിബാൻ വധിക്കുമെന്നോ അല്ലെങ്കിൽ അവരെ അവരെ ജയിലിലാക്കുമെന്നുള്ള ഭയം കൊണ്ട് അവർക്ക് അമേരിക്കയിലേക്ക് പോകുന്ന പ്ലെയിനിൽ പോകാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി പോയതാണ്. അത് ഒരു ലോക്കൽ തെറ്റാണ്, ഇതാണ്, അറേഞ്ച്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു എയർപോർട്ടിലേക്ക് അയക്കാൻ സമ്മതിക്കരുതായിരുന്നു, അവർക്ക് ആവശ്യത്തിന് അമേരിക്കൻ പട്ടാളം അവിടെ ഉണ്ടല്ലോ, അത് നിയന്ത്രിക്കാമായിരുന്നു. പക്ഷേ ഈ എൻക്വയറി ഉണ്ടെന്നും വലിയ പ്രയോജനമൊന്നുമില്ല. എന്ത് എൻക്വയറി എന്ത് കാണിക്കാനാണ്? എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചത്. അപ്പൊ ഈ എൻക്വയറി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ എല്ലാ അവസാനം ഒരു എൻക്വയറി കഴിഞ്ഞ് പിന്നെ ആ റിപ്പോർട്ടിനെ പറ്റി ഒന്നും ആരും ഒന്നും കേട്ടില്ല. അപ്പൊ അതിന് വലിയ പ്രലോഭനസ് ഒന്നുമില്ല. പ്രസിഡന്റ് ബൈഡൻ അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, ശരിയായതായിരുന്നു. പക്ഷേ ഞങ്ങൾ ലെറ്റ് ഡൗൺ ചെയ്തത് അഫ്ഗാൻ സോൾജിയേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർന്നില്ല. അതിലിനി മറ്റൊരു ഇഷ്യൂ എന്താണുള്ളത്? അപ്പൊ അതുകൊണ്ട് അത് ആർക്കും യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും ഉണ്ടാകാൻ പോകുന്നില്ല ഇൻവെസ്റ്റിഗേഷൻ. പക്ഷെ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവരിപ്പോ എയർപോർട്ട് വളരെയധികം ശക്തമായി നോക്കുന്നു. അവരുടെ ആളുകളെ മാത്രമേ അവർ കൊണ്ടുപോവുകയുള്ളൂ. ആ പ്രശ്നം കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് പുതിയ പ്രശ്നങ്ങളാണ്.